നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ കൊച്ചുമക്കളും അവർക്ക് വേണ്ടി നിങ്ങൾ കുറേ സമയം വീട്ടിൽ ചെലവാക്കണം. ചെറിയ ചെറിയ പഴഞ്ചൊല്ലുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് പഴഞ്ചൊല്ലുകൾ അതേപോലെ പറഞ്ഞു കൊടുത്താൽ പോരാ, അതിനെ കുറച്ച് മാറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം. അടിതെത്തിയാൽ ആനയും വീഴും, അടിതെത്തിയാൽ അച്ഛനും വീഴും, അടിതെത്തിയാൽ പ്രധാനമന്ത്രിയും വീഴും, അടിതെത്തിയാൽ അമ്മയും വീഴും. അപ്പോൾ ആർക്ക് ലോകത്തിൽ നല്ല രീതിയിൽ ഗ്രിപ്പ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ലയോ, ചിലപ്പോൾ അബദ്ധം പറ്റിയാൽ ഏത് മനുഷ്യനാണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും താഴെ വീഴുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. മോന് മനസ്സിലായോ? കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. ചില വ്യക്തികൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അതിന് വലിയ കഴമ്പുണ്ടാവില്ല. കടിക്കുന്ന പട്ടി കുറയ്ക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? കുറയ്ക്കുന്ന കൂട്ടുകാര് കടിക്കില്ല, കടിക്കുന്ന പ്രിൻസിപ്പാള് കുറയ്ക്കില്ല. അങ്ങനെ ചേർത്ത് 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 പറഞ്ഞു നോക്കാം, ആ കുട്ടികൾക്ക് എത്ര പ്രയോജനപ്പെടും. ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ അവർ മറക്കില്ല. ചില നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം, നീട്ടി വലിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഈ കഥകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാം. സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം, മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതായ നന്മകൾ, മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതായ നന്മകൾ, അതുള്ളവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ, അതുപോലെ ഭീരുത്വം തുടങ്ങിയ നെഗറ്റീവുകൾ ഉള്ളവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കി. ചെറിയ ചെറിയ വരികളിലൂടെ കുറച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ജീവിതത്തിൽ അവർ വരും കാലങ്ങളിൽ അവർ ചെയ്യാൻ പോകുന്നതും അഭിമുഖീകരിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. കുറച്ച് പറഞ്ഞു കൊടുത്താൽ ബാക്കി അവർ തന്നെത്താൻ ഉണ്ടാക്കിക്കോളും. ആ നമ്മളുടെ മക്കൾക്ക് പഴയ പല 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം. പണ്ടത്തെ കാലത്ത് നിങ്ങളുടെ ഗ്രാമം എങ്ങനെയുണ്ടായിരുന്നു, വയലുകൾ എങ്ങനെയുണ്ടായിരുന്നു, ജനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, ഓണ ആഘോഷം എങ്ങനെയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കരുത്, വെറുതെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക. നല്ല ചില ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആ ശ്ലോകങ്ങൾ ആ കുട്ടിയോടൊന്ന് ഓർമ്മിക്കാൻ പറയുക. ആ കുട്ടി പഠിച്ചതൊക്കെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുക. ഒരു ലീഡർ ആവണമെന്ന് പറയുക. എങ്ങനെയാണ് ലീഡർ ആവേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. വാക്കുകളുടെ മാധുര്യം എങ്ങനെ ഉണ്ടാവണം, മുഖത്തെ ഭാവം എങ്ങനെ ഉണ്ടാവണം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കാം. അവരെ പഠിപ്പിക്കാത്തത് അവർക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ മാതൃകയാവാൻ ശ്രമിക്കുക. വലിയ വലിയ വ്യക്തികളുടെ ജീവിത വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാം. മറ്റുള്ളവരുടെ കുറ്റവും തെറ്റും കണ്ടുപിടിക്കലല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. മറ്റുള്ളവർ നന്മ ചെയ്താൽ അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർ തിന്മ ചെയ്താൽ അതുപോലെയുള്ളത് പകർത്തരുതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യലാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ ചുറ്റും നന്മകൾ മാത്രമല്ല ഉണ്ടാവുക, തിന്മകളുണ്ടാവും. ജീവിതത്തിൽ എല്ലാത്തിലും വിജയിച്ചു എന്ന് വരില്ല, ചിലതിൽ പരാജയപ്പെട്ടു എന്ന് വരും. ഉയർച്ചയുണ്ടാവും ചിലതിൽ താഴ്ചയുണ്ടാവും. ചിലർക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നമ്മളെ വെറുപ്പായിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ദിവസമൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കൊടുത്തത് ഈ ആഴ്ച ഒന്ന് ആവർത്തിക്കുക. എന്ത് ഭംഗിയായിട്ടാ കുട്ടികളിൽ മാറ്റം ഉണ്ടാവുക. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളല്ലാതെ നമ്മുടെ മക്കളെ മാറ്റാൻ, നന്മയിലേക്ക് കൊണ്ടുപോകാൻ ആരാ ഉള്ളത്? അവരുടെ ചുറ്റും കാണുന്ന പലതും, അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന പലതും അവരെ സ്വാധീനിക്കും. അവരെ സ്വാധീനിച്ച് അവരെ തിന്മ നിറഞ്ഞ വഴിയിലേക്ക് പോയതിന് ശേഷം പിന്നെ അവരെ തിരുത്തി കൊണ്ടുവരല് ബുദ്ധിമുട്ടല്ലേ? അതിന് പകരം തിന്മ ഇതാണ്, നന്മ ഇതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത്
വേണ്ടതേത്, വേണ്ടാത്തതേത്, സത്യമേത്, അസത്യമേത്, ധർമ്മമേത്, അധർമ്മമേത്, ജീവിതത്തിൽ പകർത്തേണ്ടതേത്, പകർത്താൻ പാടില്ലാത്തതേത്, ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി. എന്ത് രസകരമായ രീതിയിൽ ആ കുട്ടികളെടുക്കും. അവരുടെ തലച്ചോറ് ബ്ലാങ്ക് സ്ലേറ്റ് മാതിരിയാണ്. വളരെ പെട്ടെന്ന് തലച്ചോറിനകത്തേക്ക് കയറും, മെമ്മറിയിലുണ്ടാവും. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.